സംസ്ഥാനത്തെ സ്കൂൾ കായികോത്സവം നടക്കുന്ന വേദിയിലാണ് ഇപ്പോഴുള്ളത്. ട്രാക്കിന് സമീപം തന്നെ സ്റ്റാർട്ടേഴ്സ് ഒഫീഷ്യൽസ് ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ ഒരു മത്സരാർത്ഥികൾ ഈ ഒരു വെടിയൊച്ച കേൾക്കുമ്പോഴാണ് അവർ മത്സരത്തിനായി തയ്യാറെടുക്കുന്നത്, ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒരുക്കുന്നത് എന്ന് നമുക്ക് അനുഭവ സമ്പത്തുള്ള ഈ ഒരു ഒഫീഷ്യൽസ് തന്നെ പറയും. സ്റ്റാർട്ടിങ് വളരെ കാലം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടറായിട്ടാണ് ഞാൻ. ഇപ്പോൾ അന്നത്തെ ഞാൻ ഉപയോഗിക്കുന്ന കാലം മുതൽ ഈ കാർക്ക് സിസ്റ്റത്തിലാണ് തുടങ്ങിയത്. ഇപ്പം കാർക്ക് സിസ്റ്റമായി മാറിയിട്ട് ഇപ്പം അത് പില്ലറ്റ് സിസ്റ്റത്തിലേക്ക് മാറി. കാർക്ക് കഴിഞ്ഞ് പില്ലറ്റ്, അത് കഴിഞ്ഞ് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുകയാണ് ഇലക്ട്രോണിക് സിസ്റ്റം. ഇത് ഇതിന് മുമ്പിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നാഷണൽ നാഷണൽ മീറ്റിനും വളരെ കുറവായിരുന്നു, ഉള്ളി ഇൻ്റർനാഷണൽ മീറ്റുകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് ഇത് കോമൺവെൽത്ത് ഗെയിംസിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇത് സ്കൂൾ മീറ്റിന് ഇത് ഈ വർഷമാണ് ആദ്യമായിട്ട് സ്കൂൾ മീറ്റിൽ ഈ ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നേരത്തെ ഗാലറിയിലിരുന്ന് എല്ലാവരും കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ടായിരിക്കും, ഇത്തരത്തിലൊരു പുതുതായിട്ട് കൊണ്ടുവരുന്ന രീതി. അപ്പോൾ ഈ തോക്ക് ഏത് തരത്തിലായിരിക്കും, കൗതുകം ഉണ്ടായിരിക്കുമല്ലോ. ഈ തോക്കിൽ നിന്നുള്ള കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓഡിയൻസിനും അത്ലറ്റ്സിനും ഗാലറിയിലിരിക്കുന്നവർക്കും ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഈ ഗണ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സൗണ്ട് വളരെ കുറവാണ്. സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് സ്റ്റാർട്ടിങ് ബ്ലോക്കിലിരിക്കുന്നവർക്ക് ബ്ലോക്കിൽ സ്പീക്കർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗൺ ഫയർ ചെയ്യുന്നതോടുകൂടി ആ ബ്ലോക്കിൽ കിട്ടുന്ന സൗണ്ടും എന്നോടുകൂടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ സൗണ്ട് ഗ്യാരൻസിലോ ഓഡിയൻസിനോ ഇത് കേൾക്കാൻ സാധിക്കത്തില്ല. അതല്ല നമ്മളിപ്പം ചെയ്യുന്നത് കാർക്ക് സിസ്റ്റം, പില്ലറ്റ് സിസ്റ്റം, റിവാൾവ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവാണ്. ഒരു ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇവൻ്റ് സ്റ്റാർട്ടായി അറിയാൻ പറ്റും. പിന്നെ സമയം വെച്ച് അറിയുന്ന ഒരു ഇവൻ്റ് 8-10 ഇവൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ അറിയാം സമയമാണ് 8-10. അങ്ങനെയുള്ള സിസ്റ്റം നമുക്കിത് എല്ലാവർക്കും ഓഡിയൻസിന് കുറേ കൂടെ പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മളെ പഴയ സിസ്റ്റം തന്നെയാണ്. ഇലക്ട്രോണിക് സിസ്റ്റം കുറേ കൂടെ പെർഫെക്റ്റാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ ഫൗൾ ഷോട്ട് ഇൻഡിക്കേഷൻ മെഷീനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരാൾ സപ്പോസ് ഒരാൾ ഫൗളായാൽ കൂടെ നമുക്ക് അതിനകത്ത് മാനുവലായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അത് സിസ്റ്റം തന്നെ ഇത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനകത്ത് സ്റ്റാർട്ടും ബ്ലോക്കിൽ ഏതാണെന്നുള്ളത് അതിൽ ബീപ്പ് സൗണ്ട് വരികയും പ്രിൻ്റൗട്ടിൽ അതിനകത്ത് പ്രിൻ്റൗട്ട് ഏത് ലൈനാണെന്നുള്ള പ്രിൻ്റൗട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് വരും, വളരെ പിന്നെ യാതൊരു തെറ്റ് കുറ്റങ്ങളോ ഒന്നും കൂടാതെ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ വന്നതോടുകൂടിയുള്ള പ്രത്യേകതകൾ. അപ്പോൾ ഇത് പരമ്പരാഗത രീതിയിൽ നിന്ന് പുതിയതിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽസ് എല്ലാം ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇപ്പോൾ 8 ഓടുന്നു, 8 ഒരു ലൈനിൽ വന്ന് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മാനുവലായിട്ട് എടുക്കുന്ന 4-5 ആ ഒഫീഷ്യൽസ് ഇരുന്നിട്ട് എടുത്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന 4 4 വരും. അതിപ്പോൾ ഇതിനകത്ത് ഒഴിവാക്കാം, ഇത് കംപ്ലീറ്റ് ഇത് ഫോട്ടോ ഫിനിഷിലോട്ട് മാറും. ഫോട്ടോ എടുത്തിട്ട് അത് 100 ആയിട്ട് 1 സെക്കൻഡിന് 100 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫസ്റ്റ് സെക്കൻഡ് തീരുമാനം വയ്ക്കുക. ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കൊക്കെ അവലംബിക്കുന്ന അതൊന്നും വേറെ ഡിസ്പ്യൂട്ട് വരത്തില്ല. ഞാനായിരുന്നു ഫസ്റ്റ്, നിങ്ങളാണ് സെക്കൻഡ്, എൻ്റെ മുമ്പിലായിരുന്നു വന്ന് അതൊന്നും ഇങ്ങനെ ഒരു റിസൾട്ടിലൊരു ഡിസ്പ്യൂട്ട് വരത്തില്ല. പിന്നെ ക്വാളിഫൈയിങ്ങിന് ഒരു ഇവൻറ്റ് നമ്മൾ ഒരു ഏഷ്യൻ ഗെയിംസിനോ കോമൺവെൽത്ത് ഗെയിംസിനോ അല്ലെങ്കിൽ ഒളിമ്പിക്സിനോ നമുക്കൊരു ആളെ സെലക്ട് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ കൂടെ പോയെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. മാനുവലായിട്ട് എടുക്കുന്ന ഒന്നും ഇപ്പം വാല്യൂഡ് അല്ല. ഇപ്പോൾ ഒരു പിന്നെ 45 ഓടിയെങ്കിൽ മാത്രമേ കോമൺവെൽത്തിൻ്റെ സെലക്ഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ കൂടെ പോയി ആ റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ കൂടെ വന്നെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ. മാനുവലായിട്ട് എടുക്കുന്നതെന്ന് അപ്പോഴത് അപ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ഈ പരമ്പരാഗത രീതി മാറി പുതിയതിലേക്ക് വന്നപ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ വന്നതോടുകൂടി അത് ഉപയോഗിക്കുന്ന ഒഫീഷ്യൽസിനും പങ്കെടുക്കുന്ന അത്ലറ്റ്സിനും ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് അത് അനുഭവിച്ച് പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആവും. ഭാവിയിലേക്ക് അത് അവരുടെ ഒരു മുതൽക്കൂട്ടാവും, സംശയമില്ല.
ഒരു ആക്യുറസി, അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. കംപ്ലയിൻസ് വളരെ കുറഞ്ഞിരിക്കുന്നു, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുറയുന്നൊരു പ്രതീക്ഷ. കംപ്ലയിൻസ് കുറഞ്ഞെന്നല്ല, കംപ്ലയിൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഈ മത്സരാർത്ഥികൾ ട്രാക്കിന് സമീപം എത്തി നിൽക്കുമ്പോൾ അവർ ഈ ഒരു വെടിയൊച്ച കേട്ടുകൊണ്ടാണ് മത്സരത്തിനായി തയ്യാറെടുക്കുന്നതും. ആ സ്റ്റാർട്ടേഴ്സ് ഒഫീഷ്യൽസിൻ്റെ വിശേഷങ്ങളാണ് ഇവർ നമുക്കൊപ്പം പങ്കുവച്ചത്. സീ മലയാളം ന്യൂസിന് വേണ്ടി റജീഷിനൊപ്പം അഖിലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.